യോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പോപ്പി പ്ലേ ടൈമിന്റെ കഥ പറഞ്ഞു തരാൻ പോവാണ്. അതെ ഗൈസ്, പോപ്പി പ്ലേ ടൈം. ഈ പോപ്പി പ്ലേ ടൈം ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഹഗി വഗിയാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്. ഈ ഹഗി വഗി ആരാണ്? ഇവൻ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരനെ പിടിച്ച് പച്ചയ്ക്ക് തിന്നു കളയുന്നത്? ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ ടോയ് എന്തിനാണ് ആൾക്കാരനെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയും ഗൈസ്. സോ വീഡിയോ അവസാനം വരെ കാണും, അധികം സമയം കളയണ്ട്, ലെറ്റ്സ് ഗോ. ആയിരത്തി തൊള്ളായിരത്തി 1950 എലോയ്ഡ് ലുത്വിക്ക് പറഞ്ഞ ഒരാള് ഒരു ടോയ് ഫാക്ടറി തുടങ്ങിയായിരുന്നു. നമ്മുടെ എലോയ്ഡ് അണ്ണൻ ഈ ടോയ് ഫാക്ടറി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വലിയ ലാഭം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ടൈമിൽ കുറേ കോമ്പറ്റീറ്റീവ് ടോയ് ഫാക്ടറീസ് ഉണ്ടായിരുന്നു. സോ അവരിനൊക്കെ മറികടന്ന് ഈ ഒരു പുതിയ ടോയ് ഫാക്ടറി മാർക്കറ്റിലോട്ട് വരുമ്പോൾ ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു കമ്പനീൻ്റെ. കാരണം ഇതേപോലത്തെ ടോയ് വേറൊരു അടിപൊളി ടോയ് ഫാക്ടറീസ് നിന്ന് കിട്ടാം. സോ ഈ കമ്പനിയിൽ പ്രത്യേകിച്ച് വലിയ പ്രത്യേകതയൊന്നുമില്ല. മെല്ലെ മെല്ലെ കാലം ഇങ്ങനെ കടന്നുപോയി. എലോയ്ഡിന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം പുള്ളിക്കാരനൊരു ടോയ് ഫാക്ടറി തുടങ്ങി, എന്നിട്ട് ഒരു ലാഭവും ഇല്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ്റെ മൈൻഡിൽ ഒരു സാധനം സ്ട്രൈക്ക് ചെയ്തത്. പുള്ളിക്കാരൻ വിചാരിച്ചു, സാധാരണ ടോയ് ഫാക്ടറീസ് ഒരു ടോയ് ഇറക്കുമ്പോൾ ആ ടോയ് ഒരു കളിപ്പാട്ടം പോലെ തന്നെ ഉണ്ടാവും, ഒരു റിയലിസ്റ്റിക് ഫീല് വരത്തില്ല. അപ്പം എലോയ്ഡ് വിചാരിച്ചു, ഞാൻ എൻ്റെ ടോയിനെ കുറച്ച് റിയലിസ്റ്റിക്കായി ഇറക്കിക്കഴിഞ്ഞാൽ, അതായത് മനുഷ്യന്മാരനെ പോലത്തെ തന്നെ ഒരു ടോയ് ഇറക്കിക്കഴിഞ്ഞാൽ മേ ബി ആൾക്കാർ മേടിക്കും. അയാൾ അയാളുടെ പ്ലാനിൽ വളരെ ശരിയായിരുന്നു. പുള്ളിക്കാരൻ ഒരു ബാർബി ഡോൾ പോലത്തെ ഒരു സാധനം, ഒരു വിചിത്രമായ ഒരു ടോയ് മാർക്കറ്റിലോട്ട് ഇറക്കി. ഈ ടോയ് ആണെങ്കിൽ ഭയങ്കര സെയിൽ, ഒരു രക്ഷയില്ല. ഈ ടോയ് മാർക്കറ്റിൽ വന്നപ്പോൾ ബാക്കിയുള്ള കമ്പനീൻ്റെ മാർക്കറ്റൊക്കെ കംപ്ലീറ്റ്ലി ഡൗൺ ആയി. അവരുടെ ടോയ് ഒന്നും ആരും മേടിക്കുന്നില്ല. അവർ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. കാരണം ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട്, അതായത് 1960 ആ കാലഘട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ആ സമയത്ത് ഇങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് ടോയ് ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിരുന്നു. സോ എങ്ങനെ ഇത്രയും നല്ല എക്യുപ്മെന്റ്സ് ഇല്ലാണ്ട് ഇലോയ്ഡ് പറഞ്ഞ ആൾ ഇത്രയും നല്ല ടോയ് ഉണ്ടാക്കിയെന്ന് ഇപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. പ്ലേ ടൈം ഫാക്ടറി ആണെങ്കിൽ ഒരു രക്ഷയില്ല, എല്ലാ കുട്ടികൾക്കും പ്ലേ ടൈം ഫാക്ടറിന്റെ ടോയ് മതി. കാരണം അവർക്ക് ഈ ടോയ് ഒരു ഫ്രണ്ടിന് പോലെ ആവാൻ തുടങ്ങി. കാരണം ഭയങ്കര റിയലിസ്റ്റിക് ഫീൽ വരാൻ തുടങ്ങി. മെല്ലെ മെല്ലെ പ്ലേ ടൈം ഫാക്ടറി അവന്റെ ഫസ്റ്റ് ടോയിന്റെ സക്സസ് കാരണം പിന്നീട് കുറെ ടോയും കൂടി ഇറക്കി. മോമി ലോങ് ലെഗ് ടോയ് ഇറക്കി, ബോഗി ബോട്ട്, കാറ്റ് മീ, പിന്നെ ഹഗി വഗി പോലത്തെ ഇനിയും ടോയ് ഇറക്കിക്കൊണ്ടിരുന്നു. പിന്നീട് കുറെ കാലം ഇങ്ങനെ കടന്നുപോയി. പിന്നീട് ഒരു ദിവസം പോപ്പി പ്ലേ ടൈം എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കുറെ കോള് വരാൻ തുടങ്ങി. സാർ, ഇവിടെ കുറേ പേര് മിസ്സിംഗ് ആവുന്നു, ആരോ നമ്മളെ ആക്രമിക്കുന്നു, ഇങ്ങനത്തെ പറഞ്ഞ കുറേ ടോക്സ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഈ പോലീസ് നേരെ അവിടെ പോയപ്പോൾ പോപ്പി പ്ലേ ടൈം ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് കംപ്ലീറ്റ്ലി മിസ്സിംഗ് ആയിരുന്നു. വർക്കേഴ്സ് മാത്രമല്ല, അവിടുത്തെ ഓണർ എലോയ്ഡ് അങ്ങേരും അവിടെ നിന്ന് മിസ്സിംഗ് ആയിരുന്നു. സോ പോലീസ് കുറേ ആ ഫാക്ടറിയിലൊക്കെ അന്വേഷിച്ചു, പക്ഷെ അവർക്കൊന്നും തന്നെ കിട്ടുന്നില്ല. ഇതെന്താ അപ്പോൾ സംഭവിച്ചത്? ഇവിടെ ആരുടെ ഒരു കൊലപാതകം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ആൾക്കാർ മിസ്സിംഗ് ആയിരിക്കുകയാണ്. ആ ഫാക്ടറി ആണെങ്കിൽ ഒരുമാതിരി അബാൻഡൻഡ് ആയിരിക്കുകയാണ്. സോ പോലീസ് എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഫാക്ടറിനെ സീൽ ചെയ്തു. ഈ ഫാക്ടറി സീലായതിനു ശേഷം കുറച്ച് 10-15 ദിവസം കഴിഞ്ഞിട്ട് ഒരു എംപ്ലോയിൻ്റെ അടുത്ത് ഒരു ലെറ്റർ പോകും. ഈ എംപ്ലോയി ആക്ച്വലി ഈ കമ്പനിയിലെ ആൾക്കാർ മിസ്സിംഗ് ആയില്ല, അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് റിസൈൻ ചെയ്ത ഒരു വ്യക്തിയായിരിക്കും. ഈ പുള്ളിക്കാരൻ്റെ പേര് ഇതിലെടുത്ത് പറയുന്നില്ല, വേണമെങ്കിൽ നമുക്ക് രാമോ ശ്യാമോ ശംഭു എന്തെങ്കിലും വിളിക്കാം. സോ ഈ ശംഭു പ്ലേ ടൈം ഫാക്ടറി നിന്ന് ഈ ആൾക്കാർ മിസ്സിംഗ് ആവണതിൻ്റെ 10 ദിവസം മുമ്പ് റിസൈൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. സോ ഇവനൊരു ലെറ്ററും കുറേ ബോക്സും എന്തൊക്കെ വരും, ഇതിൽ കുറേ കളിപ്പാട്ടങ്ങളും ഒരു ലെറ്റർ ഉണ്ടാവും. ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും, നമ്മളിപ്പോഴും ജീവനോടെ ഉണ്ട്, നീ നമ്മളെ വന്ന് രക്ഷിക്കണം, നമ്മളിവിടെ ട്രാപ്പ്ഡാണ്, നീ പ്ലേ ടൈം ഫാക്ടറിയിൽ വന്നിട്ട് നമ്മളിവിടെ രക്ഷിക്കണം, ഈ ഡോള് ഇവിടെ നമ്മൾ എന്തൊക്കെയോ കാണിക്കുന്നു, ഇങ്ങനെ ഒരു ലെറ്റർ വരും. അത് മാത്രമല്ല, ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും ഫൈൻഡ് ദി മിസ്സിംഗ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ട്. ഇവനൊന്നും മനസ്സിലാവില്ല, പക്ഷെ ഇവൻ വിചാരിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്ത എംപ്ലോയീസ് അല്ല ഇവരിനെ രക്ഷിച്ചല്ലേ പറ്റുള്ളൂ പറഞ്ഞിട്ട് മേ ബി അവർക്ക് പോലീസിനെ വല്ലതും പേടിയായിരിക്കും, എന്തെങ്കിലും സീനായിരിക്കും പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യും, രാത്രി പ്ലേ ടൈം ഫാക്ടറിയിൽ പോകും. ഈ പ്ലേ ടൈം ഫാക്ടറിയിൽ ഒരു പ്രത്യേകത ഉണ്ടാവും ഗൈസ്, അത് എല്ലാ എംപ്ലോയീസിനും അതേയായിരിക്കും. രാത്രി 8 മണിക്ക് ശേഷം പ്ലേ ടൈം ഫാക്ടറിയിൽ വർക്കേ ചെയ്യാൻ പാടില്ല. അതായത് 8 മണിൻ്റെ മുമ്പ് എല്ലാ എംപ്ലോയീസിനെ പറഞ്ഞയക്കും. അവിടുത്തെ ഓണർ എലോയ്ഡിൻ്റെ ഒരു റൂളായിരിക്കും 8 മണിൻ്റെ മുമ്പ് പ്ലേ ടൈം ഫാക്ടറി വിട്ടിട്ട് പോകണം. സോ നമ്മുടെ നായകൻ മതിൽ ചാടി പ്ലേ ടൈം ഫാക്ടറിയിലൊക്കെ പോയിട്ട് ഫുൾ ഇങ്ങനെ അന്വേഷിച്ച് മൊത്തം അവിടെ ഒക്കെ അന്വേഷിക്കും എന്താ ഇവിടെ സംഭവം നടക്കുന്നത്. സോ ഇവന് ഭയങ്കര അവിടെ ഡിസ്റ്റർബിങ് സംഭവങ്ങളൊക്കെ നടക്കാൻ തുടങ്ങും. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻസ് ഇവനെ നോക്കുന്നു, മെഷീൻസ് ഓട്ടോമാറ്റിക്കലി ഓടുന്നു. ഇടയ്ക്ക് വെച്ച് പിന്നെ ഒരു ഹഗി വഗിൻ്റെ വലിയ കളിപ്പാട്ട് ഇവൻ്റെ ബാക്കിൽ ചേസ് ചെയ്യാൻ തുടങ്ങും, ഇവനെ പിടിക്കാൻ തുടങ്ങും, ഇവനെ ആക്രമിക്കാൻ തുടങ്ങും. സോ ഇവൻ കംപ്ലീറ്റ്ലി പേടിക്കും. പിന്നെ ഇവൻ ഓടി ഓടി ഒരു മുറിയിലെത്തും. ഒരു മുറിയിൽ ഇവൻ എത്തുമ്പോൾ ഇവൻ ആ മറ്റൊരു ആദ്യത്തെ ഒരു ചെറിയ കുട്ടീൻ്റെ ഡോൾ ഉണ്ടായിരുന്നില്ല, അതൊരു ഗ്ലാസ് കേജിൽ ലോക്ക്ഡ് ആയിട്ട് കാണും. സോ നമ്മുടെ നായകൻ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ അത് തുറന്നിട്ട് ആ കേജ് ഓപ്പൺ ചെയ്യും. ആ കേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ചെറിയ ഡോൾ ഇവനെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കാര്യങ്ങൾ പറയും. ഇവിടെയാണ് നമ്മുടെ പോപ്പി പ്ലേ ടൈമിന്റെ ചാപ്റ്റർ 1 തീരുന്നത്. എനിക്കറിയാം ഇപ്പോഴും നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങളുണ്ടോ, അതൊക്കെ ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്ത് തരാം. സംഭവം ആക്ച്വലി എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ, ഈ എലോയ്ഡ് പറഞ്ഞ അങ്ങേരുണ്ടല്ലോ, ഇങ്ങേര്
ഈ 8 മണിക്ക് എംപ്ലോയീസിനെ പറഞ്ഞയക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. പുള്ളിക്കാരന്റെ കമ്പനിന് ഒരു ലാബൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ വിചാരിച്ച് ഭയങ്കര റിയലിസ്റ്റിക് ടോയ് ഒക്കെ ഇറക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ റിയലിസ്റ്റിക് ടോയ് ഇറക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് മെഷീൻസും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇങ്ങേര് ഒറിജിനൽ ആൾക്കാരനെ കൊന്നിട്ട് അവരിൻ്റെ ആത്മാവ് ബ്ലാക്ക് മാജിക്കിൻ്റെ സഹായത്താലൊക്കെ വെച്ചിട്ട് ഈ ടോയിൻ്റെ ഉള്ളിലിടും. അപ്പോൾ ഈ ടോയിന് നല്ല റിയലിസ്റ്റിക് ഫീല് വരും. പക്ഷേ ഈ ടോയ് കംപ്ലീറ്റ്ലി ഇൻകേപ്പബിൾ ആയിരിക്കും, അതായത് അത്ര പവർഫുൾ ഇതായിരിക്കില്ല. ഇവർക്ക് ഒരാളിനെ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇവർ ജസ്റ്റ് ചുമ്മാ ഡമ്മി പോലെ ആ ടോയിൻ്റെ ഉള്ളിൽ ഇരിക്കത്തുള്ളൂ, ജസ്റ്റ് സംസാരിക്കാനും അങ്ങനത്തെ ഇതേ പറ്റത്തുള്ളൂ. വേറൊന്നും ഈ ടോയ്ക്ക് പ്രത്യേകിച്ച് കഴിയത്തൊന്നുമില്ല. ഈ എക്സ്പെരിമെന്റ് ഒക്കെ നമ്മുടെ എലോയിഡ് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലാണ്. ഈ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ആർക്കും തന്നെ പോകാൻ പാടില്ല. പിന്നെ ഈ എക്സ്പെരിമെന്റ് 8 മണിക്ക് ശേഷം നടക്കുക, അത് കാരണമാണ് 8 മണിക്ക് ആൾക്കാരനെ പറഞ്ഞയക്കുന്നത് അവിടെ നിന്ന്. മെല്ലെ മെല്ലെ ഈ പ്രോസസ് അപ്ലൈ ചെയ്തപ്പോൾ ഇയാളുടെ ടോയിന്റെ സെയിൽ കൂടാൻ തുടങ്ങി. പിന്നീട് ഇയാൾ ഇതേപോലെ വീണ്ടും കുറെ ടോയ് ഇറക്കി. പക്ഷെ ഇതൊക്കെ ഭയങ്കര വീക്ക് ആത്മാക്കളുള്ള ടോയ്സ് ആയിരുന്നു. പിന്നീട് ഇയാൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ടോയില് ഇയാൾ അറിയാണ്ട് കുറച്ച് കൂടുതൽ പവർഫുൾ ഒരു ടോയ് ഉണ്ടാക്കി ഒരു എക്സ്പെരിമെന്റിന്റെ പേരിൽ. ഈ ടോയ്ക്ക് സംസാരിക്കാൻ മാത്രമല്ല ഒരു ആളിനെ പ്രോസസ് ചെയ്യാനുള്ള കഴിവും വന്ന് അവിടെ വെച്ചാണ് നമ്മുടെ എലോയിഡിന്റെ മൊത്തം പ്ലാന് പാളിച്ചാവാൻ തുടങ്ങിയത്. ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ എലോയിഡ് ഹഗി വഗീന്റെ പ്രൊമോഷന് വേണ്ടി ഒരു വലിയ ഹഗി വഗീന്റെ കളിപ്പാട്ടം പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചത് അയാളുടെ ഫാക്ടറിയിൽ. സോ നമ്മുടെ ഈ ചെറിയ ഡോൾ എന്ത് ചെയ്ത് ഈ ഹഗി വഗീന്റെ ആ വലിയൊരു സാധനത്തിനെ പ്രൊസസ് ചെയ്തിട്ട് ഈ ആൾക്കാരനെ അവിടെ നിന്ന് പേടിപ്പിക്കാൻ തുടങ്ങി. സോ ഇങ്ങനെയാണ് ഈ ഹഗി വഗി ആൾക്കാരനെ കഴിക്കാനും പച്ചയ്ക്ക് തിന്നാനൊക്കെ തുടങ്ങിയത്. ഇനി ആ ഫാക്ടറിയിലെ മിസ്സിംഗ് ആൾക്കാർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ 1 അത് റിവീൽ ചെയ്യാറില്ല. ഫാക്ടറിയിലെ മിസ്സിംഗ് ആൾക്കാർ അവിടെ എവിടെയോ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് അറിഞ്ഞത്. കാരണം ഹഗി വഗി അവരൊന്നും തിന്നിട്ടില്ല, കാരണം അവരെ തിന്നതാണെങ്കിൽ ആ ഒരു കണ്ടീഷനിലായിരിക്കത്തില്ല ഫാക്ടറി. ഫാക്ടറി ഇപ്പോഴും ഭയങ്കര നല്ല രീതിയിലൊക്കെ തന്നെയാണ്. ആ മിസ്സിംഗ് ആൾക്കാരുടെ കാര്യം നമ്മൾ പുതിയൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുമായിരിക്കും. പുതിയൊരു പാർട്ട് 2 മേ ബി നമ്മൾ മോമി ലോങ് ലെഗ്സും ബാക്കിയുള്ളവരുടെ കഥയിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയിരിക്കും. സോ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.